ഓണത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നാള് ഞാൻ ബീട്രൂട്ട് ബിരിയാണി ഉണ്ടാക്കിയപ്പോ എല്ലാരും കമന്റ് പറഞ്ഞിരുന്നു, ചിക്കൻ കിട്ടാത്തത് കൊണ്ടാണോ ബീട്രൂട്ട് ബിരിയാണി ഉണ്ടാക്കി ചോദിച്ചിരുന്നു. പക്ഷെ ബീട്രൂട്ടിന് പകരം ചിക്കട്ട ബീട്രൂട്ട് ബിരിയാണി ആവില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറി കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങളുടെ ചിക്കൻ കറി കണ്ടിട്ട് എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്നാ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ വലിയുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങയുടെ ഒന്നാം പാല്, രണ്ടാം പാല്, പിന്നെ ചിക്കനിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാലപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചതാണേ. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറി ഉണ്ടാക്കാം. ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം, പിന്നെ നമുക്ക് വെല്ലുവിളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണം വഴറ്റണം, നല്ല വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് തക്കാളി കൂടി ഇട്ടിട്ട് വഴറ്റാം. തക്കാളി നല്ലോണം വേവട്ടെ. അപ്പൊ നമ്മുടെ തക്കാളി ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഈ നമുക്ക് മസാലകളൊക്കെ തിരിഞ്ഞു വെച്ച നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പൊടികളും നമ്മൾ മിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇനി അതൊന്ന് ഇളക്കിയിട്ട് എല്ലാം ഒന്ന് സെറ്റ് ആക്കട്ടെ. നമ്മുടെ ചിക്കനെ ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടാം പാൽ ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് വേവട്ടെ. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവാൻ വെക്കണം കേട്ടോ. അപ്പോൾ അത് വേവട്ടെ. അപ്പം ഞാനത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റിനകം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വരും. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി ഇവിടെ തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. അപ്പം ഇനി അതൊന്ന് സെറ്റ് ആവട്ടെ. അതൊന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നതായിരിക്കും. ചിക്കൻ കറി ഇതാ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല കുഴമ്പ് പോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മള് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി അധികം തിളക്കണ്ട കേട്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ചാല് അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒക്കെ പോകും. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. നമ്മുടെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പൊക്കെ നോക്കിയാണ് കേട്ടോ ഞാൻ, കറക്റ്റ് ആണേ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ കറിയും നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ആവണി ഏട്ടനൊന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഏട്ടാ? ഞാൻ ഉണ്ടാക്കിയോണ്ടാ പറയുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ ചിക്കൻ കറിയൊക്കെ? എങ്ങനെയുണ്ട് ആവണി? സൂപ്പറാണോ? അത് വേണ്ട നമുക്ക്. പിന്നെ ഞങ്ങളിതവിടെ ചിക്കൻ കറിയൊക്കെ വിളമ്പി റൈസൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മള് 3 കുപ്പി ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ബീവറേജ് തുറന്നെണ്ണു മിനിഞ്ഞാന്ന്. പക്ഷെ ഇത് നമ്മുടെ കിണറ്റിലെ സ്വന്തം പച്ചവെള്ളമാണ്, ആരും തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു മിനിറ്റ് കേട്ടോ, എന്നെ കാണാൻ്റെ. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ തുമ്പി നീച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് കഴിക്കാൻ സമ്മതിക്കുമോ എന്നറിയില്ല. അപ്പോ എല്ലാരും ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ചിക്കൻ കറി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഓക്കേ.